നമസ്കാരം, ഞാൻ നിങ്ങളുടെ അഭിജിത്താണ്. നവ മുകുന്ദ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ വേണു അയ്യന്തോൾ നിർമ്മിച്ച് ജീവസാർ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ശക്തൻ മാർക്കറ്റ് ദൈവാനുഗ്രഹത്താൽ വളരെ മനോഹരമായ ഒരു ഗാനം ഈ ചിത്രത്തിന് വേണ്ടി പാടാനായിട്ട് സഹായിച്ചിട്ടുണ്ട് ദൈവം. ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് വിനുലാൽ എന്ന് പറയുന്ന തൃശ്ശൂരിലെ ചേട്ടനാണ്. ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് സുനിൽ ബാബു എന്ന് പറയുന്ന ചേട്ടനാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പാട്ടുകൾ ദൈവം സഹായിച്ച് പാടാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ചില പാട്ടുകൾ മനസ്സിൽ ഇങ്ങനെ തറഞ്ഞിരിക്കും. ചില അത് ഫസ്റ്റ് ആദ്യമേ കേൾക്കുന്ന സമയത്തിലെ മനസ്സിലുണ്ടല്ല, അതങ്ങനെ തറഞ്ഞ് കയറുന്ന ടൈപ്പ് ഒരു പാട്ടാണ്. നല്ലൊരു സോങ്ങാണ് എനിക്ക് വേണ്ടി കാത്തു വെച്ചത്. കനവിലൊരു നാളം തുടങ്ങുന്നൊരു ഗാനം, പഴയ ഒരു രവീന്ദ്രൻ മാഷിൻ്റെ അല്ലൊരു ജോൺസൺ മാഷിൻ്റെ നക്ക് നമ്മളൊക്കെ കേട്ട് മറന്നുപോയ ഒരു ഈണം, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലോട്ട് കയറുന്നൊരു ഈണമാണ്. ഞാൻ അതിൻ്റെ ഒരു രണ്ട് വരി നിങ്ങൾക്ക് വേണ്ടി പാടാം. കനവിലൊരു നാളം കഥനമൊരു നാദം കാണുന്നൊരു ഓർമ്മപ്പോലും യാത്രയാ ഇരുമനസ്സിലേതോ ഇഴപിരിയും നേരം മഴമേഘം മാഞ്ഞുവാനം മാത്രമാ പറയാതെ പോകും രാവിൽ പടിവാതിലാരോച്ചാരും വിരഹാർദ്രയാമമായി നീളുമോ. ഞാൻ ഒരിക്കൽ ദാസാറിനെ കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. ഒരു രണ്ട് വർഷങ്ങൾക്ക് മുന്നേ 2016 ഒക്ടോബർ 2 ദാസാറിനെ തിരുവനന്തപുരത്ത് വെച്ച് ദാസാൻ്റെ കച്ചേരിയുടെ ഇടയ്ക്ക് ദാസാൻ്റെ കച്ചേരി കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് ചെന്ന് മീറ്റ് ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അന്ന് ദാസാൻ്റെ അടുത്ത് സംസാരിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അങ്ങനെ ദാസാർ വൈദ്യുതി ഭയങ്കര തിരക്കാണ്, നമുക്ക് കയറി കാണാനുള്ള സൗകര്യം കുറവാണ്. എന്നിരുന്നാലും എന്നെ ദാസാൻ്റെ സെക്രട്ടറി രോഹിത്തേട്ടനാണ് വേദിയിലോട്ട് ക്ഷണിക്കുന്നത്. വേദിയിൽ ചെന്നു ദാസാനെ കണ്ടു, അന്നേരം ഇങ്ങനെ നമസ്കരിച്ചത്. ഞാൻ എൻ്റെ പേര് അഭിജിത്ത് എന്നാണ് അന്നേരം പറഞ്ഞപ്പോൾ സാറിന് മനസ്സിലായി എൻ്റെ തോളിൽ ഇങ്ങനെ തട്ടുകയുണ്ടായതാണ്. അത് ജന്മസുഹൃതമെന്ന് തന്നെ ഞാൻ കരുതുന്നു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നേരിട്ട് കാണണം. അന്ന് തന്നെ നേരിട്ട് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാനായിട്ട് ഭാഗ്യമുണ്ടായി. ആ ഡേറ്റും ഓർമ്മയിലുണ്ട്. ഒക്ടോബർ 2 അത് ഏറ്റവും വലിയ പുണ്യമായിട്ട് കരുതുന്നു. പുതിയ പ്രോജക്റ്റുകൾ നിലവിൽ നിൽക്കുന്നത് വരാൻ പോകുന്ന A4 Apple എന്ന് പറയുന്ന ചിത്രത്തിൽ നല്ലൊരു ഗാനം. അത് എന്താ പറയുക, അത് ഏറ്റവും വലിയൊരു ഭാഗ്യം. നമ്മുടെ എല്ലാവരുടെയും ഇത്രയും ഇത്രയും നമുക്ക് പാട്ടുകൾ സമ്മാനിച്ച അന്ന് മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ തൊട്ട് നമുക്ക് ഒരുപാട് പാട്ടുകൾ സമ്മാനിച്ച ജെറിസാറാണ് എൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ വരികളിൽ ഒരിക്കൽ കൂടെ പാടാനുള്ള അവസരം ദിവസം അയച്ച് കിട്ടിയിട്ടുണ്ടായി. അത് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്രാമ്മയായിട്ടൊരു ഡ്യുവറ്റാണ് പാടിയിരിക്കുന്നത്. ഡ്യുവറ്റ് സോങ്ങാണ്, നല്ലൊരു സോങ്ങാണ്. എത്ര സുന്ദരം എന്ന് തുടങ്ങുന്നൊരു ഗാനം, അത് ഇറങ്ങാനായിട്ടിരിക്കുന്നു. A4 Apple എന്നാണ് ചിത്രത്തിൻ്റെ പേര്. പിന്നെ വിശുദ്ധ പുസ്തകം എന്ന് പറയുന്നൊരു ചിത്രം ഇറങ്ങാനായിട്ടിരിക്കുന്നു. സുമേഷ് കുട്ടികൾ എന്ന് പറയുന്ന എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഒരു തെലുങ്ക് ഒരു ചിത്രം, മാ ഊരിലൊൻ ആ പ്രേമകഥ എന്ന് പറയുന്ന ഒരു തെലുങ്ക് ചിത്രം ഇറങ്ങാനായിട്ടിരിക്കുന്നു. പിന്നെ Love FM എന്ന് പറയുന്ന വേറൊരു ചിത്രം, അത് നല്ലൊരു സിത്താര ചേച്ചിയായിട്ടൊരു ഡ്യുവറ്റ് സോങ്ങാണ്. അങ്ങനെ കുറേ നല്ല നല്ല പ്രോജക്റ്റുകൾ ഇറങ്ങാനായിട്ടിരിക്കുന്നു.